തൃച്ചംബരം പാലക്കുളങ്ങര പട്ടപ്പാറയിലെ അദ്വൈതം എന്നു പേരുള്ള ധീരജിൻ്റെ വീട്ടിൽ ഇനിയും കണ്ണുനീർ തോർന്നിട്ടില്ല. കരഞ്ഞു തളർന്ന കട്ടിലിൽ തന്നെയാണ് ധീരജിൻ്റെ അമ്മ പുഷ്കളയും അച്ഛൻ രാജേന്ദ്രനും അനിയൻ അദ്വൈതുമെല്ലാം. തളർന്ന ശരീരത്തിൻ്റെയും പ്രതീക്ഷയറ്റ മനസ്സിൻ്റെയും ഭാരമേന്തി ധീരജിൻ്റെ അച്ഛൻ വീടിനോട് തൊട്ടുചേർന്ന് മകൻ എരിഞ്ഞടങ്ങിയ ചിതയ്ക്ക് സമീപത്തേക്ക് ഇടയ്ക്കിടെ പോകും. കൈകൾ കൂപ്പി വിങ്ങി വിങ്ങി കരയും. ബന്ധുക്കൾ ചേർത്തണച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ കുഞ്ഞെ എന്ന് വിളിച്ച് ഇരു കൈകളും ചിതയിലേക്ക് നീട്ടും. അമ്മയുടെയും അച്ഛൻ്റെയും മുറിയുടെ ജനാല തുറന്ന് താഴേക്ക് നോക്കിയാൽ കാണാവുന്നത്ര അടുത്താണ് ധീരജിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ മകൻ കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്ന് ആ അമ്മ ഇടയ്ക്കിടെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നുമോനെയെന്ന് ഇടതടവില്ലാതെ വിളിക്കുന്നുമുണ്ട്. ധീരജിൻ്റെ അനിയൻ അദ്വൈതും കരഞ്ഞു തളർന്ന് കിടപ്പു തന്നെയാണ്. ധീരജ് ഇനിയില്ലെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ലെന്നാണ് അമ്മയുടെ സഹോദരി ഗീത പറയുന്നത്. അങ്ങനെ തോരാത്ത സങ്കടക്കടലായി കണ്ണുനീർ ഒഴുകുകയാണ് ഇപ്പോഴും ധീരജിൻ്റെ വീട്ടിൽ. അവൻ്റെ നനുത്ത ഓർമ്മകളാണ് ഇനി ഇവർക്ക് കൂട്ടായി ഉള്ളത്. കുഞ്ഞുനാളിൽ അമ്മ പുഷ്കര ധീരജിനെ കുളിപ്പിച്ചു കയറ്റിയാൽ മണിക്കൂറുകളോളം അച്ഛൻ രാജേന്ദ്രൻ അവനെ താഴെ വയ്ക്കാതെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അവൻ്റെ കുഞ്ഞിക്കാലുകളിൽ മണ്ണ് പറ്റാതിരിക്കാനായിരുന്നു അത്. അത്രയേറെ സ്നേഹിച്ചും ഓമനിച്ചുമാണ് പുഷ്കരയും രാജേന്ദ്രനും ധീരജിനെ വളർത്തിയത്. ധീരജിനെ താഴെ വയ്ക്കാതെയാണ് അച്ഛൻ വളർത്തിയതെന്ന് ബന്ധുക്കൾ ഓർമ്മിക്കുന്നു. കുഞ്ഞിലേ മുതൽ ധീരജ് നന്നായി പാട്ടുപാടുമായിരുന്നു. 3 വയസ്സ് പോലും തികയും മുമ്പ് വരിയും വാക്കുകളും തെറ്റാതെ ഈണം ചോരാതെ അവൻ പാട്ടുകൾ പാടുന്നത് കേട്ട് അച്ഛനും അമ്മയും ബന്ധുക്കളുമെല്ലാം അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 3 വയസ്സിൽ അല്ലിയാമ്പൽ എന്ന് തുടങ്ങുന്ന സിനിമാ ഗാനം പാടിയത് കേട്ട് വരികൾ എഴുതിയെടുത്തത് ഇന്നും ഓർമ്മിക്കുന്നതായി രാജേന്ദ്രൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഓർമ്മിക്കുന്നു. വളർന്നപ്പോഴും പഠനത്തിലും കലാരംഗത്തുമെല്ലാം മിടുക്കനായിരുന്ന ധീരജിനെ ഓർത്ത് ആ മാതാപിതാക്കൾക്ക് എന്നും അഭിമാനം മാത്രമായിരുന്നു. സർക്കാർ കോളേജിൽ മെറിറ്റിൽ സീറ്റ് കിട്ടിയതിനാലാണ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മകനെ അയക്കാൻ മാതാപിതാക്കൾ തീരുമാനിച്ചത്. അമ്മയുടെ ബന്ധുക്കൾ ഇടുക്കിയിലുണ്ടെന്ന ആശ്വാസവും ഉണ്ടായിരുന്നു. ആദ്യം ബന്ധുവീട്ടിൽ നിന്നായിരുന്നു ധീരജ് കോളേജിലേക്ക് പോയിരുന്നത് എങ്കിലും പിന്നീട് ബസ് യാത്രയുടെ ബുദ്ധിമുട്ടുകൾ മൂലം കോളേജ് ഹോസ്റ്റലിലേക്ക് മാറി. തളിപ്പറമ്പ് ചിന്മയ മിഷൻ സ്കൂളിലാണ് ധീരജ് പ്ലസ് ടു വരെ പഠിച്ചത്. നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കോളേജിൽ ചെന്ന ആദ്യകാലത്തും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നു. പിന്നീടാണ് SFI രാഷ്ട്രീയ ആദർശങ്ങളിൽ ധീരജ് ആകൃഷ്ടനായത്. തുടർന്ന് സജീവ പ്രവർത്തകനായി. ഒരു വഴക്കിനും പോകാത്ത പാവം കുട്ടിയെന്നാണ് നാട്ടുകാർക്കെല്ലാം ധീരജിനെ പറ്റിയുള്ള അഭിപ്രായം. അവൻ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഇരയായെന്നുള്ള വാർത്ത നാട്ടുകാരിലുണ്ടാക്കിയ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. അതേസമയം ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപട്ടികയിലുള്ള 2 പേർ പോലീസിൽ കീഴടങ്ങി. KSU ജില്ലാ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ, KSU ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് ടോണി തേക്കിലക്കാടൻ എന്നിവരാണ് കുളമാവ് പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. ധീരജിനെ കൊലപ്പെടുത്തുന്ന സമയത്ത് മുഖ്യപ്രതിയായ നിഖിൽ പൈലിക്ക് ഒപ്പം ഉണ്ടായിരുന്നവരാണ് ഇവർ. സംഘർഷത്തിൽ കുത്തേറ്റ് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം മുള്ളുവിള SHG നഗർ പുണർദം വീട്ടിൽ SS അമലിനെ വിട്ടയച്ചു. മുറിവ് ഭേദമായി തുടങ്ങിയതോടെയാണ് ബന്ധുക്കളോടൊപ്പം വിട്ടയച്ചത്. അതേസമയം നെഞ്ചിന് ഗുരുതരമായി പരിക്കേറ്റ തൃശൂർ മഴുവഞ്ചേരി തുളപ്പറമ്പിൽ അഭിജിത്ത് ടി സുനിലിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നെഞ്ചിൽ നേരിയ അണുബാധ ഉണ്ടായതിനെ തുടർന്ന് ബന്ധുക്കളുടെ താല്പര്യപ്രകാരമാണ് തൃശൂരിലേക്ക് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയത്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ